ശരത് നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാമിന് സ്വാഗതം ചെയ്യാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ലത്, സുഖം. എങ്ങനെയുണ്ട് വാമൊഴി ഈ നാടമ്പാട്ട് ടീം? ഇപ്പോ ഈ സീസണില് കുറെ പരിപാടികളൊക്കെ ചെയ്തു, അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട്. കേരളത്തില് നമ്മളെ ഈ തവണ ഒരു മൂന്നാല് ജില്ലകളിൽ നമ്മള് പ്രോഗ്രാം ചെയ്തു. മറ്റേത് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ അവസരം ലഭിക്കാറുണ്ടായിരുന്നു. നമുക്ക് ശേഷം ഒന്ന് ഒതുങ്ങി. കലാകാരന്മാരുണ്ട് ഇപ്പോ നമ്മുടെ സമിതിയില്, ഒരു 10-25 കലാകാരന്മാരുണ്ട്, വിഷ്വൽ ആർട്ടിസ്റ്റുകളൊക്കെ കൂടിയിട്ട്. ശരിക്കും വാമൊഴി ബാൻഡാണത്? അതെ, നമ്മള് ഒരു തനത് നാടൻ കലാസമിതി എന്ന് പറഞ്ഞാണ് നമ്മള് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. സമിതി അതായത് 2006 നമ്മുടെ സമിതി ശരിക്കും രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. അത് കുന്നംകുളം താണ് അത് അതിന്റെ പ്രവർത്തന മേഖലയായിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ, അതായത് ഞങ്ങളുടെയൊക്കെ ആശാൻ നമ്മള് വിളിക്കുന്ന നമ്മുടെ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാളാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആളിനെ പുറത്തേക്കൊന്നും ഇപ്പൊ ആർക്കും അങ്ങനെ അറിയില്ല. അയാൾ നമ്മുടെ പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകനായ അനീഷ് മാഷയുടെ അച്ഛനാണ്. അദ്ദേഹമാണ് ഈ സമിതി തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അനീഷ് മാഷിലൂടെയും പിന്നെ രഞ്ജിത്ത് മാഷും ഞങ്ങൾ എല്ലാരും കൂടിയിട്ടാണ് ഇപ്പൊ ഈ സമിതി നടത്തുന്നത്. നമുക്ക് ആദ്യ പാട്ട് തന്നെ ആയാലും സ്വന്തം ഗാനം തന്നെ ആയിക്കോട്ടെ. നമ്മുടെ മച്ചാൻ കമ്പനീസ് എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് ആ പാട്ട് പുറത്തു വന്നിട്ടുള്ളത്. പാട്ടിന്റെ പേര് കുഞ്ഞോന്നാണ്. നമ്മുടെ സൂപ്പർ ശരണ്യയിലെ അശുഭമംഗളകാരി പാട്ട് പാടി നമ്മുടെ ശരത് മണ്ണാർക്കാടാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. അവന്റെ ഒരു കരിയറിലൊരു വല്ലാത്തൊരു ബ്രേക്ക് ആയിരുന്നു അവന്റെ ആ സിനിമയിലെ ആ പാട്ട്. അതിനു മുമ്പേ റെക്കോർഡ് ചെയ്ത ഒരു പാട്ടായിരുന്നു ഇത്. ഇത് സാഹചര്യങ്ങൾ മൂലം നമുക്ക് കുറച്ച് വൈകിട്ടാണ് ചെയ്യാൻ പറ്റിയത്. ഒരു പാട്ടൊന്ന് കേൾക്കാം. ഞാൻ എന്റെ കുഞ്ഞോന്റെ കൈ പിടിച്ച് പടവാരം പേറിപ്പോരുമ്പോൾ കൈതമലൻ ചൊട്ടിലെ മാങ്കൊമ്പിൽ കക്ക വീരുന്നു വിളിക്കണുണ്ട്. ഞാൻ എന്റെ കുഞ്ഞോന്റെ കൈ പിടിച്ച് പടവാരം പേറിപ്പോരുമ്പോൾ കൈതമലൻ ചൊട്ടിലെ മാങ്കൊമ്പിൽ കക്ക വീരുന്നു വിളിക്കണുണ്ട്. ഞാനും എന്റെ കുഞ്ഞോനും എൻ കൂരല് ആരു വീരുന്നു വരാനടിയെ. എനിക്കെന്നും കൂട്ടിനായി കുഞ്ഞോനുണ്ട്, കുഞ്ഞോനെന്നും കൂട്ടിനായി ഞാനുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞോൻ്റെ കൈ പിടിച്ച് പടവാരം പേറിപ്പോരുമ്പോൾ കൈതമലൻ ചൊട്ടിലെ മാങ്കൊമ്പിൽ കക്ക വീരുന്നു വിളിക്കണുണ്ട്. പച്ചോല പമ്പരമുണ്ടാക്കി കൈതോല കുഞ്ഞിപ്പരകെട്ടി വേലിക്കെ ചെന്നങ്ങ് നിൽക്കുമ്പോൾ കക്ക വീരുന്നു വിളിക്കണുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞോൻ്റെ കൈ പിടിച്ച് പടവാരം പേറിപ്പോരുമ്പോൾ കൈതമലൻ ചൊട്ടിലെ മാങ്കൊമ്പിൽ കക്ക വീരുന്നു വിളിക്കണുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞോൻ്റെ കൈ പിടിച്ച് പടവാരം പേറിപ്പോരുമ്പോൾ കൈതമലൻ ചൊട്ടിലെ മാങ്കൊമ്പിൽ കക്ക വീരുന്നു വിളിക്കണുണ്ട്. പൂരം കോടി കേറിയ കാവോരം കേതരം കെട്ടി വരും നേരം ദൂരത്ത് നോക്കിയിരിക്കുന്ന പൊന്നുമണിക്കുട്ടനൻ ചാരത്ത്. ഞാൻ എൻ്റെ കുഞ്ഞോൻ്റെ കൈ പിടിച്ച് പടവാരം പേറിപ്പോരുമ്പോൾ കൈതമലൻ ചൊട്ടിലെ മാങ്കൊമ്പിൽ കക്ക വീരുന്നു വിളി. അത് നല്ല വരികളുണ്ട്, നല്ല രസമുണ്ട്, ഫീൽ ഉണ്ട്. ഞാൻ പാട്ടുകൾ നമ്മൾ കുറെ ആൾക്കാർക്ക് എന്താ പറയാ, ചിലവരൊക്കെ ചില ഹമ്മിങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വിളിക്കും. ചില ഈ ഹൈ പിച്ച് ചില പാട്ടുകളുടെ ഇടയിൽ ഇപ്പോഴും ചില MC ഓഡിയോസിന്റെ ഒക്കെ ചില പാട്ടുകളിലൊക്കെ എന്റെ ഹമ്മിങ്ങുകൾ കേൾക്കുന്നുണ്ട് പല നാടൻ പാട്ടുകളിൽ. പക്ഷെ അറിയില്ലാതെയുള്ളു, ചിലപ്പോ നമ്മള് ലാസ്റ്റ് സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ എഴുതി പോകുന്നത് നമ്മൾ ആരും വായിക്കാറില്ല. അങ്ങനെ കൂടെ കുറെ ആൾക്കാരുണ്ട് ഈ നാടൻപാട്ട് മേഖലയിലായിക്കോട്ടെ, എല്ലാ മേഖലയും സിനിമാ ഫീൽഡിലായിട്ടും പാടാറില്ലേ? ആ എഴുതും, പാട്ടും ആൽബം ഇതേപോലെ നാടൻപാട്ട് ആൽബങ്ങളിൽ പാടാൻ അവസരം. ആ അതെ, ഇപ്പൊ ഞാന് ഒരു കന്നഴകി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഞാൻ വേറൊരു ചേട്ടന്റെ പാടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അജീഷ് വല്ലച്ചിറാമാണ് ഒരു ചേട്ടന്റെ പാട്ട്. അപ്പോ അത് വലിയ റീച്ചൊന്നായില്ല. ആ ചേട്ടന് എന്താ പറയാ, എന്നെ കൊണ്ട് പാടിക്കണം എന്ന് ഭയങ്കര ഒരു വാശി. അപ്പൊ ആ ചേട്ടന്റെ ഒരു താല്പര്യത്തിന് വേണ്ടി പാടിയതാണ് പാട്ട്.
വീട്ടിലാരൊക്കെ ചോദിക്കാൻ വീട്ടില് അച്ഛനും അമ്മയും അച്ഛമ്മയും മാത്രമേ ഉള്ളൂ, ഞാനൊരാളും. നല്ല സപ്പോർട്ട് വീട്ടിലൊക്കെ നല്ല സപ്പോർട്ട് ഇപ്പോ ശരത്തിന്റെ വീടും അവിടെ പൊന്നാനി പൊന്നാനി അതെ പൊന്നാനി കടവനാട് അതുപോലെ തന്നെ ഒരു നാടൻ പാട്ടുമായിട്ട് ബന്ധമുണ്ടാവേണ്ട നാടിന് അതുമായിട്ട് കുറെ ഒരുപാട് ബന്ധമുണ്ട് നാടിന്. കാരണം എന്റെ നാട് പൊന്നാനിയിലെ സാംസ്കാരിക ഗ്രാമമാണ് എന്റെ നാട് കടവനാട്. ഒരുപാട് കലാകാരന്മാര് ഉള്ള ഒരു നാടാണ്, വാദ്യ കലാകാരന്മാര്. അതുപോലെ തന്നെ ഒരു വാദ്യ കലാകാരനാണ് റേഡിയോ സ്റ്റാർ പരമേശ്വരൻ, എല്ലായിടത്ത് പരമേശ്വരൻ. അതുപോലെ ഒരുപാട് പേരെടുത്ത് പറയാം. അതുപോലെ തന്നെ ഇപ്പോ നിലവിൽ ഇഷ്ടം പോലെ കോമഡി ഉത്സവത്തിൽ പങ്കെടുത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. അതിൽ ഏറ്റവും വലിയ നമ്മളെ എന്താ പറയാ ഒരു ആരാധന കഥാപാത്രമാണ് നമ്മളെ സുജേഷേട്ടൻ. അതുപോലെ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് കടവനാട്. അതുപോലെ തന്നെ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കണം. അങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ കൃഷ്ണദാസ് ഏട്ടൻ. ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തുള്ള ആളാണ്. അതുപോലെ തന്നെ ഇപ്പോ സാൻഡ് ആർട്ടിൽ ഒരുപാട് വർക്കുകൾ ദാസ് ഏട്ടൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കളരി നമ്മുടെ വി പി എസ് കളരി ഷൈജു ആശാന്. അതുപോലെ ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എഴുത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ കടവനാട് കുട്ടികൃഷ്ണൻ, ഇവരൊക്കെ കടവനാടിന്റെ എന്താ പറയാ ഏറ്റവും വലിയ ഒരു സമ്പത്താണ്. അതുപോലെ തന്നെ ഒരുപാട് വായനശാലകളും നാടൻ ക്ലബുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നാടാണ്. എന്നാലും നമുക്ക് ഒരു പാട്ടും കൂടി ഒന്ന് പാടാലോ. കൈതോല പായ വിരിച്ച് പായേല് പറ നെല്ലു മളങ്ങും, കാതുകുത്താനിപ്പവരും അന്നമ്മമാര് പൊന്നൂ, കാതുകുത്താനിപ്പവരും അന്നമ്മമാര് പൊന്നൂ. ആ ഏ ഓ ആ ഏ ഓ കുന്നത്തങ്ങാടി ഷാപ്പിലും കയറി പള്ള നിറയെ കള്ളും കുടിച്ച് ആടി ആടിയപ്പവരും അന്റമ്മാവന്മാര് പൊന്നു. കുന്നത്തങ്ങാടി ഷാപ്പിലും കയറി പള്ള നിറയെ കള്ളും കുടിച്ച് ആടി ആടിയപ്പവരും അന്റമ്മാവന്മാര് പൊന്നു. ആടി ആടിയപ്പവരും അന്റമ്മാവന്മാര് പൊന്നു. ആടി ആടിയപ്പവരും അന്നമ്മാവന്മാര് പൊന്നു. ആ ഏ ഓ ആ ഏ ഓ കാതുരുമ്മി കാരമുള്ളോണ്ട് കാത് കുത്തണ നേരം നോവുമ്പം പച്ചോല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. കാതുരുമ്മി കാരമുള്ളോണ്ട് കാത് കുത്തണ നേരം നോവുമ്പം പച്ചോല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. നോവുമ്പം പച്ചോല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. നോവുമ്പം പച്ചോല നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കാതുരുമ്മി കൈതോല തൂക്കിയപ്പോ കരച്ചിൽ മാറിയോടി പെണ്ണേ. ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ പെണ്ണേ. കാതുരുമ്മി കൈതോല തൂക്കിയപ്പോ കരച്ചിൽ മാറിയോടി പെണ്ണേ. ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ പെണ്ണേ. ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ പെണ്ണേ. ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ പെണ്ണേ. ആ ഏ ഓ ആ ഏ ഓ മച്ചിലെ മുക്കാലെടുത്തിട്ട് കോരി കൂട്ടണ നേരം ഓ. മച്ചിലെ മുക്കാലെടുത്തിട്ട് കോരി കൂട്ടണ നേരം
കള്ളും വെള്ളവും നാവില് തട്ടിച്ച് പേരു വിളിക്കുട്ട പൊന്നു. കള്ളും വെള്ളവും നാവില് തട്ടിച്ച് പേരു വിളിക്കുട്ട പൊന്നു. ആ ഓ ആ ഓ കൈതോല പായ വിരിച്ച് പായേല് പറന്നെല്ലു മളന്ന്. കൈതോല പായ വിരിച്ച് പായേല് പറന്നെല്ലു മളന്ന്. കാതുകുത്താനിപ്പോ വരും അൻ്റമ്മമാര് പൊന്നേ. കാതുകുത്താനിപ്പോ വരും അൻ്റമ്മമാര് പൊന്നേ. ആയേ ഓ ആയേ ഓ. അവസരത്ത് നമ്മുടെ ജിതേഷേട്ടൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു സംഭവം തന്നെ, ഭയങ്കര ഫീലുള്ള പാട്ടാണ്. എത്ര ശ്രമിച്ചാലും ആളെ ഫീലിങ് ശരി. ഞാൻ പറയാൻ വരും എന്തായാലും ശരത്ത് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ഈ എപ്പിസോഡിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ശരത്തിന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമോട് കൂടിയിട്ട് എന്തായാലും നല്ല നല്ല അവസരങ്ങളൊക്കെ തേടി വരട്ടെന്നുള്ളത് നമ്മുടെ ഈ ചാനലിൻ്റെ പേരിൽ ആശംസിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം, നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന നാട്ടിലെ താരങ്ങളിൽ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ അതിൻ്റെ കോർഡിനേറ്റർ സുജേട്ടനും എൻ്റെ ഹൃദയം പറഞ്ഞ അതിരും പതിരും ഇല്ലാത്ത അംഗീകരിക്കുകയാണ്.